ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു രാത്രിയിൽ ഇടതടവില്ലാതെ ഒഴുകുന്ന പുഴയിലേക്ക് നോക്കി ഏകനായി ഇരിക്കുകയായിരുന്നു അമർ. വെള്ളത്തിൽ തന്റെ പ്രതിബിംബം നോക്കിയിരുന്ന അമർ പെട്ടെന്ന് തന്റെ പുറകിൽ വേറൊരു നിഴല് കണ്ട് തിരിഞ്ഞു നോക്കി. പ്രകാശം പരത്തി നിൽക്കുന്ന ഒരു കുഞ്ഞു മാലാഖ. ഏകാന്തമായ രാത്രിയിൽ നീ എന്തു ചെയ്യുകയാണിവിടെ? ഞാൻ ഈ നദിയുടെയും നിലാവിന്റെയും സൗന്ദര്യം ആസ്വദിക്കുകയാണ്. നീ എന്താ ജോലിയൊന്നും ചെയ്യാത്തത്? ഞാൻ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ജോലിയൊന്നും ഇവിടെ കാണുന്നില്ല. ഞാൻ നിനക്കൊരു നിധി തരികയാണെങ്കിൽ നീ അതുകൊണ്ട് എന്തു ചെയ്യും? പിന്നെ ആർഭാടമായി ജീവിക്കും. ശരി, ഞാൻ നിനക്ക് നിധി തരാം. അതിനു മുൻപ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയണം. നീ ഇരിക്കുന്ന ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഇത് പരമ്പരയായി എനിക്ക് കിട്ടിയിട്ടുള്ളല്ലേ, അപ്പോൾ ഞാൻ തന്നെ ഉടമസ്ഥൻ. എങ്കിൽ ഈ സ്ഥലത്തിനടിയിലാണ് നിധി, കിളച്ചുമറിച്ചെടുത്തോളൂ. അപ്പോ ഇവിടെയാണ് നിധി. പിറ്റേ ദിവസം രാവിലെ മുതൽ അമർ നിലം കിളച്ചുമറിക്കാൻ തുടങ്ങി. മുഴുവൻ സ്ഥലവും കിളച്ചു നോക്കിയിട്ടും അമറിനൊന്നും ലഭിച്ചില്ല. അന്നു രാത്രി നിധി ലഭിച്ചോ അമർ? നീ നുണ പറഞ്ഞതാ, ഇവിടെയൊന്നും നിധിയില്ല. നീ എന്നെ പറ്റിക്കുകയായിരുന്നുല്ലേ. നിധി ലഭിക്കാനുള്ള ആദ്യ ഘട്ടമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. നോക്കൂ, ഈ സഞ്ചിയിലുള്ള ചെടിയുടെ തണ്ടുകൾ നീ നിലത്ത് കുഴിച്ചിടും, എന്നിട്ട് ദിവസവും വെള്ളം ഒഴിക്കൂ. എന്നിട്ടും നിധി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ആ സഞ്ചിയിൽ ഏതോ ചെടിയുടെ ചെറിയ തണ്ടുകളാണ് ഉണ്ടായിരുന്നത്. അമർ അതിൽ നിന്നും ഓരോ തണ്ടുകളെടുത്ത് താൻ കുഴിച്ച നിലത്ത് അവ ഓരോന്നായി നട്ടു. എന്നിട്ട് അതിനെല്ലാം വെള്ളമൊഴിക്കുകയും ചെയ്തു. ക്രമേണ തണ്ടുകളിൽ മുകുളങ്ങൾ വന്നു, അവ വള്ളികളായി. അപ്പോൾ ആ വള്ളികൾക്ക് പടരുവാൻ മരത്തടികൾ കൊണ്ട് പന്തലുണ്ടാക്കി കൊടുത്തു അമർ. നോക്കിയടാ, എത്ര തുടുത്ത മുന്തിരിക്കുലകളാ, തിന്നാൻ നല്ല മധുരമുണ്ടാകും. അമർ, ഈ മുന്തിരിക്കുലകൾ മൊത്തത്തിൽ ഞാൻ വാങ്ങിക്കൊള്ളാം, നല്ല വിലയും തരാം. ആ, അങ്ങനെയാവട്ടെ. അന്നു രാത്രി വീണ്ടും മാലാഖ വന്നു. എന്താ അമർ, നിനക്ക് നിധി ലഭിച്ചോ? അമർ ഒരു കുല മുന്തിരി മാലാഖയ്ക്ക് നൽകി. എന്താ ഇത്? ഇതെന്റെ അധ്വാനത്തിന്റെ ഫലമാ. ഇത് കഴിച്ചാലും കുഞ്ഞുമാലാഖേ. ഇനി ഒരിക്കലും ജോലി ചെയ്യാതെ ആനന്ദം ലഭിക്കുമെന്ന് കരുതരുത്. കൂട്ടുകാർ കേട്ടല്ലോ.